നമസ്കാരം യൂട്യൂബ് ചാനൽ സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഹൃദയ തമനിയിൽ അടിഞ്ഞു കൂടുന്ന കൊഴുപ്പിനെ കളയാൻ വേണ്ടിയിട്ട് അലിയിച്ച് കളയാൻ വേണ്ടിയിട്ടുള്ള ചികിത്സ മാറ്റം തന്നിരിക്കുന്നത് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന പ്രത്യേകമാണ്. ഞാൻ പറയുന്ന രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുന്നതായിട്ടാണ്. ഓക്കെ, അപ്പൊ നേരെ വീട്ടിലേക്ക് പോവാം. താങ്ക് യു. പറയാൻ പോകുന്നത് ഹൃദയ തമനികൾ അടിഞ്ഞു കൂടുന്ന കൊഴുപ്പകറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒറ്റമൂലി മരുന്നാണ്. എത്ര ഹൃദയത്തിൽ കൊഴുപ്പുണ്ടെങ്കിലും ശരീരത്തിൽ നിന്ന് അലിയിച്ച് കളയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒറ്റമൂലി മരുന്നാണ്. അതിനായിട്ട് വേണ്ടത് പാലാണ്, പിന്നെ വെളുത്തുള്ളിയാണ്. 10 വെളുത്തുള്ളി എടുക്കേണ്ടതാണ്. അപ്പോൾ ഉണ്ടാക്കുന്ന വിധം കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഹൃദയ തമനികൾ അടിഞ്ഞു കൂടുന്ന കൊഴുപ്പ്, കൊഴുപ്പ് കൂടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമിതമായ ഓയിലിൻ്റെ ഉപയോഗം, അമിതമായ നോൺ വെജ് കഴിക്കൽ, പൊരിച്ചത് വറുത്തത് കൂടുതലായി കഴിക്കുന്ന സമയത്ത് ശരീരത്തിൽ കൊഴുപ്പടി അടിഞ്ഞുകൂടാനുള്ള സാധ്യതയുണ്ട്. ബീഫ് അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ കൂടുതലായിട്ട് കഴിക്കുക, പുറത്തുനിന്ന് ഭക്ഷണങ്ങൾ കഴിക്കുക, ആ സമയത്താണ് കൊഴുപ്പ് ശരീരത്തിൽ അടിഞ്ഞുകൂടുന്നത്. അമിതമായ പുറത്തുനിന്നുള്ള നോൺ വെജ് ഭക്ഷണം, എണ്ണമയം കൂടുന്ന ഭക്ഷണങ്ങൾ, അപ്പോൾ ശരീരത്തിൽ കൊഴുപ്പ് ഹൃദയ തമനികളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഭക്ഷണം പരമാവധി പുറത്തുനിന്ന് കഴിക്കാതിരിക്കുക. കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് എക്സസൈസ് ചെയ്തിരിക്കണം. ഒരു ദിവസം അരമണിക്കൂറെങ്കിലും വ്യായാമം ചെയ്തിരിക്കണം. അപ്പോൾ പ്രതിരോധശക്തി കൂടും. പ്രതിരോധശക്തി കൂടിക്കഴിഞ്ഞാൽ നമുക്ക് അസുഖങ്ങൾ വരില്ല. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഹൃദയ തമനികൾ അടിഞ്ഞു കൂടിയിരിക്കുന്ന കൊഴുപ്പിനെ അലിയിച്ച് കളയാനുള്ള ഒരു ഒറ്റമൂലി മരുന്നാണ്. അതിനായിട്ട് വേണ്ടത് 10 അല്ലി വെളുത്തുള്ളിയാണ്. തൊലി കളഞ്ഞ് 10 അല്ലി എടുക്കേണ്ടതാണ്. ഒരു ഇതിപ്പോൾ ഞാൻ ഡെമോയ്ക്ക് വേണ്ടി കാണിച്ചതാണ്. ഒരു ഗ്ലാസ് പാലെടുക്കേണ്ടതാണ്, പിന്നെ വെള്ളം എടുക്കേണ്ടതാണ്. ഇത് ഈ ഗ്ലാസ്സിൽ വെള്ളം എടുക്കുക, വെള്ളം ഒഴിച്ച് അതിലേക്ക് 10 അല്ലി ചതച്ചിടേണ്ടതാണ്. പാല് അടുപ്പത്ത് വയ്ക്കുക, അടുപ്പത്ത് വെച്ചതിന് ശേഷം 10 അല്ലി ചതച്ചിടുക, അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുക. ഈ വെള്ളത്തിൻ്റെ അളവ്, പിന്നെ ഈ വെള്ളം വറ്റിച്ചെടുക്കേണ്ടതാണ്, പാലാക്കി മാറ്റേണ്ടതാണ്. ആദ്യം നിങ്ങൾ പാലൊഴിക്കുമ്പോൾ തന്നെ അളവെടുക്കേണ്ടതാണ്. ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതിയാവും. ഒരു ഗ്ലാസ് ആ വെള്ളം വെറ്റിച്ചെടുക്കുക, പാലാക്കി മാറ്റുക. എന്നിട്ട് നിങ്ങൾ ആഹാരത്തിന് ശേഷം കഴിക്കേണ്ടതാണ്. വൈകിട്ടോ രാവിലെയോ ഏതാണ് നിങ്ങൾക്ക് സമയം പറ്റുന്നത് ആ സമയത്ത് ഇത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. കഴിക്കുന്ന സമയത്ത് നോൺ വെജ് കാര്യങ്ങളൊക്കെ കുറച്ച് കുറയ്ക്കേണ്ടതാണ്. കൊഴുപ്പടങ്ങുന്ന ആഹാരങ്ങൾ കുറയ്ക്കുക, ബീഫ് ചിക്കൻ കഴിക്കൽ കുറയ്ക്കുക, വ്യായാമം ചെയ്യുക, കറക്റ്റായിട്ട് ഭക്ഷണം കഴിക്കാൻ നോക്കുക, ഒരേ ടൈം ഫോളോ ചെയ്യാൻ നോക്കുക. രാവിലെ 3 മണിക്കാണ് കഴിക്കുന്നത്, അതേസമയം അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഉച്ചയ്ക്ക് അതേസമയം കറക്റ്റായിട്ടുള്ള ഭക്ഷണം കഴിക്കുക. ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം ഒരു 10 മിനിറ്റ് നടക്കുക. ഓക്കെ, താങ്ക് യു.